നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദുരഭിമാന കൊലകൾ ഇന്നും രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നതാണ്. അത് കേരളത്തിലാണെങ്കിലും അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള ദുരഭിമാന കൊലകൾ വളരെ ചുരുക്കമാണ് എന്ന് നമുക്ക് പറയാം. ഇപ്പോഴിതാ ഇതര ജാതിയിൽപ്പെട്ട യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് സ്വന്തം സഹോദരൻ തന്നെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. തെലങ്കാനയിലെ ഹയാത്ത് നഗർ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളായ നാഗമണിയാണ് മരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ നാഗമണിയുടെ സഹോദരനായ പരമേശാണ് പിടിയിലായത്. കാറിലെത്തിയ പ്രതി യുവതിയെ ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മറ്റൊരു ജാതിയിൽപ്പെട്ട യുവാവിനെ നാഗമണി പ്രണയിച്ചതാണ് പരമേശനെ പ്രകോപിതനാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ യുവതി മരിക്കുകയായിരുന്നു. കൃത്യം നടത്തിയ ശേഷം ഒളിവിലായ പ്രതിയെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടുകയും ചെയ്തു. രണ്ടാഴ്ച മുമ്പാണ് നാഗമണി അന്യജാതിക്കാരനായ ശ്രീകാന്തിനെ വിവാഹം കഴിച്ചത്. ഇവരുടെ കുടുംബം വിവാഹത്തെ എതിർത്തതായും റിപ്പോർട്ടുകളുണ്ട്. ഈ ഒരു കൊലപാതക വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ച നാഗമണിയുടെ ഭർത്താവും കൃഷി ഫീൽഡ് അസിസ്റ്റന്റുമായ ശ്രീകാന്ത് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞങ്ങൾ രണ്ടുപേരും സ്കൂളിലെ സഹപാഠികളാണ്. 2011 മുതൽ പരസ്പരം അറിയാം. ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞ ശേഷം അവളുടെ മാതാപിതാക്കൾ 2016 വീട് വിടാൻ നിർബന്ധിക്കുകയും അവൾ വീട്ടിൽ താമസിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ഹോസ്റ്റലിൽ നിൽക്കാൻ നാഗമണിക്ക് വരുമാന മാർഗം ഇല്ലാതിരുന്നതിനാൽ അവളെ എന്റെ ജോലിയിലൂടെ സാമ്പത്തികമായി പിന്തുണയ്ക്കുകയും അവളുടെ പോലീസ് പരിശീലനത്തിനുള്ള ഫീസ് നൽകുകയും ചെയ്തുവെന്നും നാഗമണിയുടെ ഭർത്താവ് പറയുന്നുണ്ട്. 2021 അവളെ കോൺസ്റ്റബിളായി തെരഞ്ഞെടുത്തു. നവംബർ വരെ അവൾ ഹോസ്റ്റലിൽ താമസിച്ചു. നവംബർ 1 തങ്ങൾ ഇരുവരും യാദഗിരി ഗുട്ട ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചത്. വീട്ടുകാരുടെ ഭീഷണിയെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. നാഗമണിയുടെ സഹോദരൻ പരമേശ് പരിചയക്കാരനുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു. അവന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി വിവാഹം കഴിച്ചതിനെ അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. മിശ്ര വിവാഹത്തിന്റെ പേരിലാണ് പരമേശ് തന്റെ സഹോദരിയെ കൊലപ്പെടുത്തിയതെന്നും തങ്ങളുടെ വിവാഹത്തിന് മുൻപ് അവളിൽ നിന്ന് 1 ഏക്കർ പൂർവിക സ്വത്ത് പോലും തട്ടിയെടുത്തെന്നാണ് വിശ്വസിക്കുന്നതെന്നും കൊലപാതകത്തിന് ശേഷം ശ്രീകാന്ത് പറഞ്ഞു. നാഗമണി റായ്പോളിൽ നിന്ന് ഇബ്രാഹിം പട്ടണത്തിനടുത്ത് മന്നഗുടയിലേക്ക് ഇരുചക്ര വാഹനത്തിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോഴായിരുന്നു ഈ നാടിന് നടുക്കിയ സംഭവമുണ്ടാകുന്നത്. കാറിലുണ്ടായിരുന്ന പ്രതി കോൺസ്റ്റബിളുടെ ഇരുചക്ര വാഹനത്തിന്റെ പുറകിലൂടെ വന്ന് ഇടിക്കുകയും പിന്നീട് വാഹനത്തിൽ നിന്ന് നാഗമണി റോഡിലേക്ക് വീഴുകയും ചെയ്തു. പിന്നാലെ തന്നെ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കഴുത്തെറുക്കുകയും ചെയ്തു. അതിക്രൂരമായിട്ടാണ് നാഗമണിയെ സ്വന്തം സഹോദരൻ കൊലപ്പെടുത്തിയിരിക്കുന്നത്. സമീപത്തൊന്നും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നാഗമണി മരണപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്.